നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ ഇതാണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മള് കാത്ത് ഒരു ഫാമിലി ഇരിപ്പുണ്ട്. അവരുടെ വീട്ടിലേക്കല്ല പോകുന്നത്, അവര് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത നമ്മുടെ ഹോട്ടൽ മുറിയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മൾ ഹോട്ടലിലേക്കാണ് ഇപ്പം പോകുന്നത്. നമുക്ക് വേണ്ടി മുറി എടുത്തിട്ടുണ്ട് ഇവിടെ എവിടെ കണ്ടോ. ഞാൻ മാപ്പ് ഇങ്ങനെ തപ്പി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ നമ്മുടെ ഡെൽറ്റ ഹോട്ടലിലെ റൂമിലേക്ക് നമുക്ക് കയറിയേക്കാം. 401 തോന്നുന്നു. ഞാന് അകത്ത് കയറി ഐഡി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു. ജീൻസ് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് ഐഡി ഒന്ന് കൊടുത്തച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങോട്ട് വരും. നേരം വേണ്ട ഇരുട്ടി തുടങ്ങി. നല്ല രസമാണ് കാണാൻ ആ ലൈറ്റൊക്കെ വന്നപ്പോൾ. നമ്മുടെ ജീൻസ് വെളിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വെളിയിലേക്ക് പോവാം. അദ്ദേഹത്തിൻ്റെ കൂടുത്തി അദ്ദേഹത്തിന് വീട്ടിൽ പോവാം. നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ജീൻസിനെയും വൈഫിനെയും എല്ലാം നല്ല വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇപ്പം എന്നെ വിളിച്ചു. നമുക്ക് എല്ലാം ഇറങ്ങാം അല്ലേ. ടിങ് ടോങ് ടിങ് ടോങ് ടിച്ചു. തണുപ്പുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ചെറിയ തണുപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ സർട്ട് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ സർപ്രൈസ് ഒക്കെ എടുക്കണ്ടേ. സർപ്രൈസ് എന്ന് പറയാൻ പറ്റിയല്ല, നമുക്ക് നമ്മുടെ ഗിഫ്റ്റൊക്കെ എടുക്കണ്ട. നമുക്ക് നമുക്ക് അവിടെ അവിടെ ഉണ്ട്. പോരാ പോരാ, അവിടെ നിന്നോ, ഓടി വരാം വേണ്ട, അവിടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് അവർക്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നത് രൂപസെറ്റ്, നമ്മുടെ രൂപസെറ്റുകൾ തീർന്നെന്ന് തോന്നുന്നു. ഞാൻ തപ്പട്ടെ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സ്ഥലങ്ങൾ എടുക്കാം. ഞാൻ 3-4 ജിമ്മൊക്കെയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ മാലയെല്ലാം തീർന്നായിരുന്നു. നമ്മുടെ ദിവസി ചേച്ചിയുടെ അവിടെ വെച്ച് ജിൻസ് അവിടെ ഉണ്ട്. ജിൻസിൻ്റെ കാറിന് പോകുന്നതാണ് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചു വരണം. ഇതാണ് നമ്മുടെ ജിൻസ് ബ്രോ. ജിൻസ് ബ്രോ നമസ്കാരം. തണുപ്പ് ഓഹ, നിങ്ങൾ ജിമ്മനൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. തണുപ്പൊന്നുമില്ലേ? ഓ, ഞാൻ പിന്നെ അവിടെ എടുത്തോണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജിൻസ് ബ്രോ. ബാക്കി നാട്ടിൽ പോയതിന് അല്ല, വീട്ടിൽ പോയത് അല്ല. ഇത് കിട്ടിയിരിക്കുന്ന ഞാൻ മറന്നുപോയി. കാരണം അറിയാമോ, നാട്ടിലാന്ന് ഓർത്തു. ഞാനറിയുമ്പോ തണുപ്പുണ്ടെങ്കിൽ സംശയം. തണുപ്പ് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് ജിൻസിന്റെയും വൈഫിന്റെയും അപ്പൊ കറക്റ്റാണ്, വീട്ടിൽ പോയിട്ട് പറയാം. ഒന്ന് ഞാൻ യൂട്യൂബ് ചാനലിലെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇഷ്ടംപടി കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോയതിനു ശേഷം മാമം കഴിച്ചിട്ട് നമുക്ക് പറയാം. വേണ്ട, നമ്മുടെ ജിൻസിന്റെ വീട്ടിലെത്തി. നമ്മുടെ ജെയ്സമ്മ വേണ്ട, മഴയുണ്ടായിരുന്നു ചോദിക്കുന്നു. അടിപൊളി അടിപൊളി അടിപൊളി, എല്ലാ 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 കാലാവസ്ഥയും അനുഭവിക്കാൻ പറ്റി. എന്നാ ആയിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജെയ്സമ്മ എന്ന് വിളിച്ചതിന്റെ കാരണം എനിക്കൊരു ചേച്ചിയുണ്ട്. അല്ല, വീട്ടിലും ജെയ്സമ്മ കറക്റ്റാണോ? എനിക്ക് തോന്നി ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചിയുണ്ട്. അവര് UK-യിലാണ്. അപ്പം കൊച്ചിലെ പോലെ ഞങ്ങൾ എടുത്തിരുന്നുണ്ട്. ജെയ്സമ്മ ജെയ്സമ്മ അപ്പം എന്താണ്, നമ്മുടെ ജിൻസിന്റെ ജെയ്സമ്മയുടെ വീട്ടിലെത്തി. നമുക്ക് ഏലം കേറിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഞങ്ങൾ വന്നിട്ട് കൊറേ വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു. വിശപ്പല്ല, ഞാനും പറഞ്ഞു ഇവരും പറഞ്ഞു. മഞ്ഞിന്റെ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് ശരിക്കും പറയാം, ഇത് കൊറേ വർഷങ്ങൾ വഴക്കമുള്ള ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊരു മൃഗത്തിന്റെ തൊലിയാണ്, മൃഗത്തിന്റെ തൊലിയല്ലേ? അതായത് ഇത് മഞ്ഞത്ത് നടക്കുന്നതല്ലേ? നടക്കുന്നത് മഞ്ഞിന്റെ അത്ര നടക്കുമ്പോ സ്നോ ഷൂ എന്നാണ് പറയുന്നത്. ഇത് ഇട്ടിട്ട് നടക്കുമ്പോ താന്നു പോകില്ല, അപ്പൊ മുകളിലേക്ക് നടക്കാനായിട്ട് പറ്റും. മനസ്സിലായി. പക്ഷെ ഇതെങ്ങനെ നടക്കണ്ടേ? പക്ഷെ ഇവര് ഇതിട്ടുണ്ടോ? സിമ്പിൾ ആയിട്ടാ പോകുന്നത്. സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാര്യം കൊണ്ട് ഇങ്ങനെ നടന്നു നമ്മൾ നടക്കുന്ന പോലെ. ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പഴക്കമുണ്ട്, ഒരുപാട് വർഷം പഴക്കമുണ്ട്. നമ്മുടെ ഹൗസ് ഓണറുടെ ഒരു 65 വയസ്സുണ്ട്. പുള്ളിക്കാരിയുടെ ഫാദർ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഫാദർ അല്ലേ? ഓ, ഇതോടെ നോക്കിയിട്ടുണ്ടോ?
ഞാനൊരു ഈ അടുത്ത കാലത്താണ് മനസ്സിലായത് ഇത് സ്കിന്നാന്നുള്ളതിന് പുള്ളിക്കാരി പറഞ്ഞപ്പോ ഇത് ഞാൻ വിചാരിച്ചോണ്ട് എന്തോ നമ്മുടെ നാട്ടിലെ കടവിൽ എന്തോ പ്ലാസ്റ്റിക് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ജിൻസാബിയുടെ വീട് ഈ ഇത് മുകളിലെ ഹൗസ് ഓണർ ഉണ്ട്, അവര് ഈ മാസം കണ്ട് പോവാന്നല്ലേ. അപ്പം ഇവർക്ക് മൊത്തം അങ്ങ് എടുക്കുവാണ്. ബാക്കി നമ്മൾ ഇവരുടെ വിശേഷങ്ങൾ പറഞ്ഞില്ല, ഇവര് എന്താ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പറഞ്ഞില്ല. അപ്പൊ അത് പറയാനുള്ള സമയം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് എന്താ അടിപൊളി കേട്ടോ, അടിപൊളി ഒത്തിരി ചോറ് നാടൻ ഭക്ഷണം ചിക്കൻ കറി ഒന്നും പറയല്ല, ഒന്നും പറയല്ല. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വിശേഷങ്ങള് നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം. ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അറിയാം ഞാൻ കൺട്രോൾ ഇല്ല. ഞാൻ എന്റെ ഇത് പറയാണ്ട് ജിൻസാബി അത് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അന്നപ്പൊ എല്ലാരും കൂട്ടുകാരാണ് പറഞ്ഞു ആ ഞങ്ങളും എല്ലാ ഇതിനുവേണ്ടി മനുഷ്യൻ ജീവിക്കുന്നത്, പക്ഷെ അത് ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യം ഇല്ല. അപ്പൊ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടികൾ, ഭക്ഷണത്തിന് റിവ്യൂ ഒന്നും ഇല്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, വേണ്ട നമ്മുടെ കൊച്ചാപ്പി ഇരിക്കുന്ന ഇവരുടെ കുഞ്ഞ്, ഇവന്റെ പേരെന്നായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ, വർക്കിച്ചൻ പപ്പയുടെ വെല്ലുപ്പിച്ചന്റെ ആണോ, പപ്പയുടെ പേര് വർക്കിച്ചൻ അല്ലേ, എന്റെ വർക്കിച്ചൻ ഇരിക്കുന്നു. അവൻ മിക്കവാറും ദൈവം ഇരിക്കുവാണെങ്കിൽ ഉടനെ തന്നെ വരും, ഇവിടെ ഇല്ല. ബാക്കി വിശേഷങ്ങളൊക്കെ വേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങള് ഫുഡെല്ലാം വളരെ സമൃദ്ധമായിട്ട് ഇരിക്കുകയാണ്. കലവരോടി കേട്ട തീർന്നില്ല കേട്ടോ, ഞാൻ എന്റെ വയറ് നിറച്ച് എനിക്കത് പറയാൻ വാക്കുകളില്ല. അപ്പം നമ്മുടെ ജിൻസും ജെയ്സാമിയും നാട്ടില് വീട് ഒന്ന് നിങ്ങൾ എന്നെ പരിചയപ്പെടുത്താം അങ്ങോട്ട്. എന്റെ പേര് ജിൻസ്, ജെയ്സി. എന്റെ ഞങ്ങളുടെ വീട് തൊടുപുഴ അടുത്ത് വണ്ണപ്പുറം, വണ്ണപ്പുറം അടുത്ത് ഞാറക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജെയ്സിയുടെ വീട് മൂവാറ്റുപുഴ അടുത്ത് ആരക്കഴ. ആദ്യമേ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്ന എപ്പോഴും വളരെ ഒരു വലിയൊരു കൺഫ്യൂഷനായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് സോൾട്ട് മെരിയ സോൾട്ട് മെരിയാന്നായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ തീർച്ചയായിട്ടും. അവിടെ ഉള്ള ടൊറന്റോന്ന് മിസ്സാകുന്നതും നമ്മൾ കണ്ട പലരും എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉച്ചരിക്കാതെ അങ്ങനെ ഉച്ചരിക്കാം, അവരും എല്ലാം കൂടി കൺഫ്യൂഷനായി, എനിക്കും ഫുൾ കൺഫ്യൂഷനായി. അപ്പൊ ഇവരോട് എന്നെ ചോദിക്കാം ഈ സ്ഥലം ശരിക്കും എങ്ങനെയാണ് ഇത് എഴുതിയത് വായിക്കുവാണെങ്കിൽ സോൾട്ട് സെന്റ് മെരിയ എന്നാണ് നമ്മൾ വായിക്കുന്നത്, പക്ഷെ ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിടത്ത്. പക്ഷെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് സു സെന്റ് മേരി എന്നാണ് പറഞ്ഞത്, സു സെന്റ് മേരി, സു സെന്റ് മേരി, യാ സു സെന്റ് മേരി, സൂന്നും പറയും, സൂന്നും പറയും. അവിടുന്ന് കുറച്ച് പിള്ളേരത് പറഞ്ഞു കുറച്ച് സോൾട്ട്, എനിക്കത് കൺഫ്യൂഷൻ വന്നു. പിന്നെ ഇവിടെ അധികം മലയാള കമ്മ്യൂണിറ്റികള് അധികം എന്ന് പറയാനില്ല, ഫാമിലീസ് അധികം ഇല്ല, വരുന്നവരധികം അല്ലേ. ഇവിടെ പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയും ഉണ്ട്, ഒരു കോളേജുണ്ട്. കൂടാതെ തന്നെ അടിപൊളി സ്ഥലമാണ്. നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിക്കവരും എന്നോട് പറഞ്ഞിരുന്നു ഈ റൂട്ട് നമ്മുടെ നിപ്പിക്കൻ പാലത്തിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ എന്നോട് പറഞ്ഞു ഈ മറ്റേ ഉപ്പുമരിയാതൂടി കയറി വരണം, അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ മിസ് ചെയ്തു. പക്ഷെ തിരിച്ചു വന്നപ്പോ നിങ്ങൾ ഹോട്ടലിൽ വിളിക്കുന്നു, അതിനും വളരെ നന്ദി. അവിടെ പലരും പറഞ്ഞു ഇവിടെ കയറി വരാനുള്ള അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞു, ഇവിടുന്ന് പോകുന്നപ്പോഴും പറഞ്ഞു. പിന്നെ അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾ എന്റെ വീടിന്റെ വീടിന്റെ അപ്പുറത്ത് തന്നെ യൂസ് ചെയ്യട്ടോ, ഇവിടുന്ന് എന്നോട് ജിൻസ് പറഞ്ഞു ചോദിച്ചാ ഇവിടുന്ന് നീന്തി വരാങ്കിൽ നീന്തി അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ നിന്ന ഹോട്ടലിന്റെ അവിടെയും അവിടെ ഏത് സ്റ്റേറ്റാണ്, മിഷിഗൻ, മിഷിഗൺ അല്ലേ. പിന്നെ ഇവിടുന്ന് വേറെ രസകരമായിട്ട് പറഞ്ഞു കേട്ടോ, അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് നമ്മള് പലചരക്കടയിലും ഭക്ഷണക്കടയിലും പോയില്ലേ, അവിടെ ഇപ്പുറത്ത് ടാക്സ് കുറേ, ഇവിടെ ചെറിയ പാലമുണ്ട്. അപ്പം കൈക്കകത്ത് ആരെങ്കിലും വിട്ടിട്ട് കാറിനെ പോകുന്ന കേട്ടോ, കാറിന് പോയിട്ട് അപ്പുറത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. ഇവിടെ ഹൗസ് ഓണറും അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം ഇവിടുന്ന് പ്രത്യേകിച്ച് ടാക്സ് കുറവാണ്. അപ്പം അങ്ങനെ പിന്നെ സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ്. ജെയ്സയുടെ വീട് നമ്മൾ പറഞ്ഞായിരുന്നു മൂവാറ്റുപുഴ അടുത്ത് വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഒരു വലിയമ്മച്ചയുണ്ട്, പിന്നെ ഞങ്ങള് നാലു പേരാ, രണ്ട് ചേച്ചിമാരുണ്ട്, ഒരു നഴ്സുമാരാണ്, കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ആയി, പിന്നെ ഒരു അനിയനും ഉണ്ട്. എല്ലാം രീതിക്ക് ഇവര് പെട്ടെന്ന് തന്നെ ഒരു സെറ്റിൽഡ് ആയ ആൾക്കാരാണ്. രണ്ടുപേർക്കും നല്ല ജോലികളുമായി. ഏത് കോഴ്സായിരുന്നു നാട്ടിൽ, എന്തായിരുന്നു പഠിച്ചേ? നാട്ടിലെ ഞാൻ ബിടെക് ആയിരുന്നു, ഫോർ ഇയർ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. കഴിഞ്ഞ് ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്തു, പിന്നെ ഇവിടെ വീണ്ടും ഒരു വൺ ഇയർ കോഴ്സ് എടുത്തു, പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് മൊബൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. മൊബൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. അതിനുശേഷം ഇപ്പം ഐടി ഫീൽഡ് തന്നെ വെബ് ഡെവലപ്പർ എന്നുള്ള പോസ്റ്റിൽ ജോലി ചെയ്യുന്നു. വെബ് ഡെവലപ്പർ ആയിട്ട് പെർമനന്റ് പൊസിഷൻ കിട്ടി, നല്ല ദൈവാനുഗ്രഹം. അപ്പൊ ഇനി നമ്മുടെ
ജിൻസ് പോന്റെ കാര്യം, ജിൻസ് പോന്റെ കാര്യം പറഞ്ഞു. ഞാന് ഫെബ്രുവരിയിലെ വന്നത്, ഫെബ്രുവരി വന്നു, അതിനുശേഷം ഇപ്പൊ ജോലി ചെയ്യുന്നത് ഇവിടെ ജെയ്സി പഠിച്ച അതേ സ്ഥലത്ത് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന അൽഗോമ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സ് റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ ദൈവം അനുഗ്രഹിച്ചു. അപ്പം നിങ്ങൾക്ക് കാനഡ മടുപ്പായിട്ട് തോന്നുന്നു, തിരിച്ചു പോകാൻ തോന്നുന്നു? അങ്ങനെ തോന്നുന്നില്ല, പലരും പറയാറുണ്ട് ഇവിടെ കഷ്ടപ്പാടാണ് സംഭവമാണ്. അപ്പം ജെയ്സമ്മയുടെ അഭിപ്രായം എന്നാ? നാട്ടിലാണെങ്കിലും നമ്മൾ ജോബ് ചെയ്യും, ഇവിടെ വരുമ്പോഴും അതേ ജോബ് തന്നെ ചെയ്യുന്നത്. നമുക്കൊരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ആ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷൻ ആണ്. എന്റെ അഭിപ്രായത്തിൽ അത് തന്നെ, കാരണം ഇവിടെ ഇവിടെ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഒരു എനിക്ക് തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ എന്റെ ഒരു മടുപ്പ് തോന്നുന്നില്ല. നമുക്ക് നന്നായിട്ട് ജോലി ചെയ്താല് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന, നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കാനഡ എന്റെ അഭിപ്രായത്തിൽ. അപ്പം രണ്ടുപേരും പറഞ്ഞത് രണ്ടും പോയിന്റ്സ് ഉണ്ട്. ജെസാമ പറഞ്ഞത് ഞാനത് വന്ന വഴിക്ക് ഞാൻ വീഡിയോ കത്തിന് പലതവണ ഞാൻ പറഞ്ഞിരുന്നു. എന്നാ വെച്ച് കഴിഞ്ഞാല് നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം മനസ്സിലാക്കിയത്, നാട്ടിലാകുമ്പോൾ നമുക്ക് 10 മണിക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഒരു ബ്രേക്ക് കിട്ടും. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 1 മണിക്ക് കയറി കഴിഞ്ഞാൽ 2 മണി ബ്രേക്ക് കിട്ടും. പിന്നെ 4 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കഴിഞ്ഞ കിട്ടുമ്പോൾ 3-4 ബ്രേക്ക് കിട്ടും. അതുകൊണ്ടൊക്കെ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നതാണ് ഇത്. ഇവിടെ കണ്ടിന്യൂസ് നമുക്ക് കയറി വരുന്നത് നമുക്ക് ലഞ്ച് അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ കുറച്ച് നാളെ കഴിയുമ്പോൾ അത് കിട്ടുമ്പോൾ അഡ്ജസ്റ്റ്, വേറെ വഴിയില്ല. അപ്പോൾ കൂടുതൽ ഇവിടെ കാര്യങ്ങളിലേക്ക് നമ്മള് പോകുന്നില്ല, കാരണം കുഞ്ഞുങ്ങൾ കാണുന്ന ഉറങ്ങട്ടെ, എനിക്ക് പോകണം. അതിനിപ്പുറമായിട്ട് വേറൊരു കാര്യം കൂടി കാണിച്ചില്ല, ഈ വീട്ടില് ഇവിടെ ഒരു ബോർമിയുണ്ട്. ഇവരുണ്ടായിക്കൊണ്ടിരുന്നതല്ല കേട്ടോ, അപ്പൊ അതിനെ തുറന്ന് കാണിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവരല്ലേ ആ പഴയ കൺസെപ്റ്റ്. ഇവര് ഇവിടെ ജർമ്മൻ ഹൈടെക് ബേസ്, ഇവര് ജർമ്മനിൽ നിന്ന് പണ്ട് വന്നവരാണ്, പണ്ട് തലമുറക്ക് തന്നെ വന്നവരായിരിക്കും. അതെ അതെ. പക്ഷെ എന്നാലും അത് ബേസ് ഇവിടെ നോർമലി ഇവര് പറഞ്ഞു ഇവിടെയുള്ള ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൂടാതെ ഞാന് നമുക്ക് കാണിക്കാം ഓർമ്മയുണ്ട് അവിടെ ഒരു പക്ഷീനെ ചൂടാൻ വേണ്ടി ജെയ്സ് ശരിക്കും പറഞ്ഞു ഉപയോഗിക്കാറില്ല, ഞങ്ങൾ ഈ സാധനം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഇതാണ് ഓർമ്മ. നാട്ടിലുള്ളവരല്ലേ. ആ അടിപൊളി ചെറിയൊരു ചെറിയ പോർമ അല്ലേ, ബ്രെഡോ കേക്കോ ഇതൊക്കെ തീ കോരുന്ന സാധനം എല്ലാ സാധനം ഉണ്ടാവും. മനസ്സിലായി. ഏതായാലും ഇനി അധികം കാര്യങ്ങളൊന്നുമില്ല, വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഇനി വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറഞ്ഞില്ല. നല്ലൊരു കുടുംബം, എല്ലാവിധ നന്മകളും, എന്നാ പറയാ, എല്ലാം ഭംഗിയായിട്ട് കിടക്കട്ടെ. ജോയിച്ചേട്ടൻ പോകുന്നപ്പോ ഞാൻ ഇടയ്ക്കൊന്ന് മെസ്സേജ് ചെയ്തായിരുന്നു, ജോയിച്ചേട്ടൻ വരുമ്പോ ഇതുവഴി വരണമെന്നൊക്കെ പറഞ്ഞ്, വിചാരിച്ച വരികയല്ല എന്നൊക്കെയാ വിചാരിച്ചേ. പക്ഷെ എന്തായാലും വന്നു, അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് ഒരു വലിയ മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ എന്തായാലും ജോയിച്ചേട്ടൻ ഇനിയുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും എന്റെ ഭാഗത്തുനിന്നും ജെയ്സമ്മയുടെ ഭാഗത്തുനിന്നും. അപ്പം ഒത്തിരി നന്ദി ഞങ്ങളുടെ വീട്ടിൽ വന്നതിനും, ഞങ്ങളോട് സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ എല്ലാത്തിനും ഒത്തിരി നന്ദി, താങ്ക് യു. ഏതായാലും അടുത്ത യാത്രയ്ക്ക് ഇടയിൽ വീണ്ടും ഇവരെ ഇവരെ എല്ലാം നമ്മൾ തീർച്ചയായിട്ടും കാണും. എന്നാ പിന്നെ വേണ്ടേ, ഇറങ്ങിയേക്കാം. എവിടെയാന്ന് കണ്ടോ ഇവരുടെ കാര്യം, രണ്ടുപേരും കൂടി കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പറയുവിടെ തന്നെ വന്നതാണ്. ജയസമയം പോന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഹോട്ടല് ഇവർ തന്നെയാണ് ബുക്ക് ചെയ്ത് തന്നത്. അപ്പൊ അതിനും എനിക്ക് പറയണം, നിങ്ങൾ എനിക്കത് പറയണം, ഇവർ തന്നെയാണ്. ഞാൻ പറഞ്ഞു വേണ്ടതിന് മക്കളെ ഒന്നും വേണ്ട, ഞാൻ അത് സാധനം അങ്ങനെയാണ് ഞാൻ തന്നെ ബുക്ക് ചെയ്യുവാണ്, എയർ ബി എൻ ബി ഓ ഇല്ലേ അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാനറിയാതെ തന്നെ, ഞാനത് അറിഞ്ഞു പോലുമില്ല കേട്ടോ. ഞാൻ എനിക്ക് ഇടയ്ക്ക് ഒരു ടെക്സ്റ്റ് വന്നിരുന്നു, ടെക്സ്റ്റ് വന്നപ്പോൾ ഞാനത് ഈ ലൊക്കേഷൻ കണ്ടപ്പം എനിക്ക് പണി പാളി എഴുതിയിരിക്കുന്ന പോലെയായത്. അതിനുശേഷം ഇനി ഇന്ന് വൈകുന്നേരമാണ് വിളിച്ചത്, ചേട്ടാ ബുക്ക് ചെയ്തിരുന്നു പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം പിന്നെ JSP ബ്ലോഗ്, പിന്നെ എന്നാ എന്റെ ബ്ലോഗിനകത്ത് എന്നൊക്കെ ചെയ്തേക്കുന്നത്, ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. ബ്ലോഗ് അല്ല, ഞാൻ വളരെ കുറച്ച് ബ്ലോഗേ ഉള്ളൂ. ഇപ്പൊ ഇവിടെയുള്ള ഈ ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങള്, സ്ഥലങ്ങള്, കൂടുതലും ട്രാവലും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കാണുന്നവര് സപ്പോർട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ബൈ അവർ കാനഡ.